ജെറുസലേമിൽ നിന്ന് ഏകദേശം 5 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 അടി ഉയരത്തിൽ ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യത്തിന് മഴയും സുഖകരമായ കാലാവസ്ഥയുമുള്ള ചാവൂടലിന് സമീപം ഹെബ്രോണിലേക്കും ഈജിപ്തിലേക്കുമുള്ള പ്രധാന പാതക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ബത്ലഹേമിനെ കുറിച്ച് ഏകദേശം 50 പ്രാവശ്യം ബൈബിളിൽ പരാമർശമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്ത് ബത്ലഹേമിനെ കുറിച്ചുള്ള പരാമർശം ക്രിസ്തുവിന് മുൻപ് 14 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ക്യൂണിഫോം രീതിയിൽ എഴുതപ്പെട്ട ഈജിപ്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട എൽ അമാര രേഖകളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 3500 വർഷങ്ങളായി ബത്ലഹേം എന്ന പേരിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. യൂദാ ഗോത്രത്തിന്റെ ഭാഗമായ ബത്ലഹേമിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പ്രധാനമായും രണ്ട് രീതികളിലാണ് പറയുന്നത്. ഒന്ന്, യൂദയായിലെ ബത്ലഹേം എന്നും ബത്ലഹേം എഫ്രാത്ത എന്നും. ഒരുപക്ഷെ ഇപ്രകാരം പറയുന്നത്, ജോഷുവ ഗോത്രങ്ങൾക്കായി കാനാൻ ദേശം വിഭജിച്ച് നൽകിയപ്പോൾ സെബുലോൺ ഗോത്രത്തിന് കൊടുത്ത ഒരു സ്ഥലത്തിന്റെ പേര് ബത്ലഹേം എന്നായിരുന്നു എന്നതിലായിരിക്കണം. ജോഷുവ 19:15 നമുക്കത് കാണാം. ബത്ലഹേമിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള ആദ്യ പരാമർശം ഉൽപ്പത്തി പുസ്തകം 35:19 കാണുക. റാഹേൽ തന്റെ രണ്ടാമത്തെ മകനായ ബെഞ്ചമിനെ പ്രസവിച്ചതിനു ശേഷം മരണമടഞ്ഞപ്പോൾ യാക്കോബ് റാഹേലിനെ സംസ്കരിച്ചത് ബത്ലഹേം എഫ്രാത്തയിലായിരുന്നു. യഹൂദന്മാർ അവിടെ വരുന്നതിന് മുൻപ് അവിടെ വസിച്ചിരുന്നത് കാനാന്യരായിരുന്നു. കാനാന്യർ ആ സ്ഥലത്തിന് കൊടുത്ത പേരായിരിക്കണം എഫ്രാത്ത്. എഫ്രാത്ത് എന്നാൽ ഫ്രൂട്ട്ഫുൾ അഥവാ ഫലസമ്പന്നം എന്നാണ്. യഹൂദന്മാർ നൽകിയ പേരായിരിക്കണം ബത്ലഹേം. അതിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. രണ്ട് പേരുകളും സൂചിപ്പിക്കുന്നത് നാടിന്റെ ഫലസമ്പന്നതയെ കുറിച്ചാണ്. ബത്ലഹേമിന്റെ പിതാവായി അറിയപ്പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലിയിൽ 10-ാമനായി പറയപ്പെടുന്ന സൽമ ആണ്. അതുകൊണ്ട് ബത്ലഹേം നിവാസികളെ സൽമ വംശജരായിട്ടാണ് കാണുന്നത്. അതിനാൽ ബത്ലഹേം നിവാസികളെ ബത്ലഹേംകാർ എന്നും എഫ്രാത്തർ എന്നും സൽമ വംശജരെന്നും വിളിക്കപ്പെട്ടിരുന്നു. കാലാവസ്ഥ കൊണ്ടും പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സമ്പന്നമായ അപ്പത്തിന് ഭവനം എന്നറിയപ്പെടുന്ന ബത്ലഹേമിൽ ക്ഷാമവും ഉണ്ടായിട്ടുണ്ട്. റൂത്തിന്റെ ഗ്രന്ഥം ആദ്യ അധ്യായം 1-ാം വാക്യം പറയുന്നത് ബത്ലഹേമിലെ ക്ഷാമത്തെ കുറിച്ചാണ്. അതിനാൽ ബത്ലഹേംകാരനായ എലീമലേക്ക് ഭാര്യ നവോമി, മക്കളായ കിലിയോനും മഹലോനും മോവാബ് ദേശത്തേക്ക് താമസം മാറ്റുകയും മക്കളായ മഹലോനും കിലിയോനും മോവാബി സ്ത്രീകളായ ഓർഫായെയും റൂത്തിനെയും വിവാഹം ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ എലിമലേക്ക് മരിക്കുന്നു. താമസം വിന ആൺമക്കളായ കിലിയോനും മഹലോനും മരിക്കുന്നു. നവോമി മോവാബ്യ മരുമക്കളായ ഓർഫായെയും റൂത്തിനെയും തങ്ങളുടെ മോവാബ്യ കുടുംബങ്ങളിലേക്ക് മടങ്ങുവാനും നവോമി ബത്ലഹേമിലേക്ക് തിരികെ പോകുവാനും ആഗ്രഹിക്കുമ്പോൾ ഓർഫ തിരികെ തന്റെ മോവാബ്യ കുടുംബത്തിലേക്ക് പോവുകയും റൂത്ത് തന്റെ അമ്മായി അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിച്ചുകൊണ്ട് അമ്മായി അമ്മയോടൊപ്പം ബത്ലഹേമിലേക്ക് മടങ്ങി പോകുന്നു. ബത്ലഹേമിൽ വെച്ച് റൂത്ത് ബത്ലഹേംകാരനായ ബോവാസിനെ വിവാഹം കഴിക്കുകയും റൂത്തിൽ നിന്ന് ബോവാസിന് ഒബദ് ജനിക്കുകയും ചെയ്തു. ഒബദ് ജെസ്സെയുടെയും ജെസ്സെ ദാവീദിന്റെയും പിതാവായി മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ മത്തായിയുടെ വിവരണമനുസരിച്ച് യേശുവിന്റെ വംശാവലിയിൽ ഉള്ള സൽമ, ബോവാസ്, ഒബദ്, ജെസ്സെ, ദാവീദ് എന്നീ 5 പേർ, അതായത് വംശാവലി അനുസരിച്ച് 10 മുതൽ 14 വരെയുള്ളവർ ബത്ലഹേംകാരാണ് എന്ന് കാണാം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദേശത്തു നിന്ന് യേശുവിന്റെ വംശാവലിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബത്ലഹേമിൽ നിന്നാണ്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പിതാവായ ഇസ്രായേൽ എന്ന് ദൈവം പേര് ചൊല്ലി വിളിച്ച, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും എന്ന് ദൈവത്തിന്റെ വാഗ്ദാനം ലഭിച്ച യാക്കോബ്
താൻ പ്രാണനു തുല്യം സ്നേഹിച്ച റാഹേലിനെ സ്വന്തമാക്കുവാൻ നീണ്ട 14 വർഷങ്ങൾ ജോലി ചെയ്ത യാക്കോബ് അവളിൽ തനിക്ക് ജനിച്ച രണ്ടാമത്തെ മകൻ ബെഞ്ചമിന്റെ ജനനത്തോടുകൂടെ റാഹേൽ മരിച്ചപ്പോൾ കഠിനമായി ദുഃഖിക്കുകയും അവളെ ആരും വിസ്മരിക്കാതിരിക്കുവാൻ ബെത്ലഹേം എഫ്രാത്ത വഴിയരികിൽ തന്നെ സംസ്കരിക്കുകയും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുവാനായി അവരുടെ അന്ത്യവിശ്രമത്തിന് മുകളിൽ സ്മാരക സ്തംഭം ഉയർത്തുകയും ചെയ്തു യാക്കോബ്. റാഹേലിനോടുള്ള തന്റെ സ്നേഹം ശാശ്വതമായി നിലനിർത്തി അങ്ങനെ. പക്ഷെ പിന്നീട് യാക്കോബിന്റെ മക്കളോ തലമുറകളോ റാഹേലിന്റെ സ്മരണ പുതുക്കുവാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നതായി നാം കാണുന്നില്ല. ജോഷുവ ദേശം വിഭജിച്ചപ്പോൾ റാഹേലിന്റെ സന്തതി പരമ്പരകളായ ബെഞ്ചമിൻ ഗോത്രത്തിനോ ജോസഫിന്റെ സന്തതികളായ മനാസ ഗോത്രത്തിനോ എഫ്രായിം ഗോത്രത്തിനോ റാഹേലിന് സംസ്കരിച്ച ബെത്ലഹേം ഉൾക്കൊള്ളുന്ന സ്ഥലം നൽകുന്നില്ല. അത് യൂദാ ഗോത്രത്തിനാണ് നൽകിയത്. തങ്ങളുടെ മാതാമഹിയുടെ സ്മരണ നിലനിർത്തുവാൻ ഒരു ഗോത്രവും ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. യൂദാ ഗോത്രത്തിന്റെ കൈവശം വന്ന ബെത്ലഹേമിൽ ഇസ്രായേൽ ചരിത്രത്തിലെ ഉന്നത സ്ഥാനീയനായ ദാവീദ് ജനിക്കുകയും ബാല്യ കൗമാര യുവത്വവും രാജ അഭിഷേകം തന്നെയും ബെത്ലഹേമിൽ വെച്ച് നടത്തപ്പെട്ടുവെങ്കിലും 40 വർഷം രാജാവായി ഭരിച്ചിട്ടും ബെത്ലഹേമിന് വേണ്ടി ദാവീദ് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നതായി നാം കാണുന്നില്ല. പിന്നെ ദാവീദിന്റെ പേരക്കുട്ടിയും സോളമന്റെ മകനുമായ റെഹോബോവാമാണ് ഇസ്രായേലിനെ ഒരു നഗരമായി പണിതുയർത്തുന്നത്. അത് ബെത്ലഹേമിനോടുള്ള പ്രത്യേക പരിഗണന കൊണ്ടല്ല, മറിച്ച് യൂദയായെ സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. 2 ദിനവൃത്താന്തം 11:56. ബെത്ലഹേം എഫ്രാത്ത യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ട് യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് എന്ന പ്രവചനത്തിലൂടെ ബെത്ലഹേമിനെ അനശ്വരമാക്കുമെന്ന ദൈവിക പദ്ധതി യേശുവിന്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് പ്രവചിച്ച മീക്ക പ്രവാചകനിലൂടെ പ്രഖ്യാപിച്ച ദൈവം മീക്ക പ്രവാചകന് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം, അതായത് യേശുവിന്റെ ജനനത്തിന് ഏകദേശം 670 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ജെറമിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവരുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളുവാൻ കഴിയുന്നില്ല. ജെറമിയ 31:15. ഈ പ്രവചനം യേശുവിനെ വധിക്കുവാനുള്ള ഹെറോദസിന്റെ ശ്രമങ്ങളുടെ ഫലമായി ബെത്ലഹേമിനും പരിസര പ്രദേശങ്ങളിലുമുള്ള 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളും വധിക്കപ്പെട്ടപ്പോൾ പൂർത്തിയായതായി മത്തായി സുവിശേഷൻ പറയുന്നു. മാത്യു 2:17-18. ബെത്ലഹേമിന്റെ അടുത്ത പ്രദേശമായ റാമായിൽ വസിക്കുന്നത് റാഹേലിന്റെ മകൻ ബെഞ്ചമിന്റെ സന്തതി പരമ്പരകളാണെങ്കിലും റാഹേൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബെത്ലഹേം യൂദാ ഗോത്രത്തിലാണ്. ഹെറോദസ് കുട്ടികളെ വധിക്കുമ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിലെയും ലയായുടെ മകൻ യൂദയായുടെയും ഗോത്രത്തിലെ കുട്ടികളെയുമാണ് കൊല ചെയ്യുന്നത്. മത്തായി സുവിശേഷം പറയുന്നതനുസരിച്ച് നിത്യവിശ്രമം കൊള്ളുന്ന റാഹേൽ കരയുന്നത് ബെഞ്ചമിന്റെയും യൂദയായുടെയും സന്തതി പരമ്പരകളുടെ മരണത്തെ തുടർന്നാണ്. അതായത് ലയായിൽ നിന്നായാലും റാഹേലിൽ നിന്നായാലും കൊല്ലപ്പെട്ടത് യാക്കോബിന്റെ സന്തതികളാണ്. അതിനാലാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന റാഹേൽ വിലപിക്കുന്നതായി മത്തായി സുവിശേഷകൻ പ്രസ്താവിക്കുന്നത്. നസ്രത്തിൽ യേശു ജനിക്കുവാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും മീക്ക പ്രവാചകന്റെ പ്രവചന പൂർത്തീകരണത്തിനായി യേശു ബെത്ലഹേമിൽ ജനിച്ചു എന്ന് മത്തായി 2:1 സൂചിപ്പിക്കുന്നു. അങ്ങനെ വേണ്ടത്ര പരിഗണിക്കപ്പെടുവാൻ ചരിത്രപരമായും വൈകാരികമായും എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നിട്ടും അപ്രധാനമായും ചെറുതായും കരുതപ്പെട്ട ബെത്ലഹേമിനെ കർത്താവ് പരിഗണിക്കുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ യാക്കോബിന്റെ എല്ലാ മക്കളും
സന്തതി പരമ്പരകളും മറന്നുപോയ യാക്കോബ് വളരെയേറെ സ്നേഹിച്ച റാഹേലിനെ കർത്താവ് ഇസ്രായേലിന്റെ സ്മരണയിലേക്ക് കൊണ്ടുവരുന്നു. അബ്രഹാം മുതൽ ലയായും യാക്കോബും വരെ ഒരേ സ്ഥലത്ത് സംസ്കരിക്കപ്പെടുമ്പോൾ റാഹേൽ മാത്രമാണ് വഴിമധ്യ സംസ്കരിക്കപ്പെടുന്നത്. ലോകദൃഷ്ട നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും തിരഞ്ഞെടുക്കുന്നതാണ് ദൈവനീതി എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം ഒന്നാമത്തെ ലേഖനത്തിലെ 1:28 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അപ്പത്തിന് ഭവനം എന്നറിയപ്പെടുന്ന ബെത്ലഹേമിൽ നിന്ന് നിത്യജീവന്റെ അപ്പമായ യേശുവിന്റെ ജനനം സാധ്യമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ അവഗണിക്കപ്പെട്ട ബെത്ലഹേമിന് ശാശ്വതമായ ഒരു ഇടം നൽകുകയാണ് മനുഷ്യ അവതാരത്തിലൂടെ.